ഇതിൻ്റെ അംഗത്തട്ടിൽ പോരാളികൾ ആരൊക്കെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. സൈബറിടത്തെ പോർവിളികളും പടനീക്കങ്ങളും ഇതോടെ ശക്തമായി. മുന്നണികളുടെ പുത്തൻ യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. ഏറ്റവും മികച്ച പ്രചാരണ ആയുധം വീഡിയോകളാണെന്ന് തിരിച്ചറിഞ്ഞാണ് മുന്നണികൾ അരയും തലയും മുറുക്കി അംഗത്തിനിറങ്ങുന്നത്. തീർത്തും പ്രൊഫഷണലായി പുറത്തിറങ്ങുന്ന പല വീഡിയോകളും വളരെ ആവേശത്തോടെയാണ് അനുകൂലികൾ ഏറ്റെടുക്കുന്നത്. എന്താടാ എന്തോ കളഞ്ഞു പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നേ. അച്ഛാ കുറച്ചുകൂടി സംസ്കാരത്തോടൊന്ന് സംസാരിക്കേ. ഇനി നേരിന്റെ വഴി എന്ന കെ സുരേന്ദ്രന്റെ പേജിൽ പ്രത്യക്ഷപ്പെട്ട പരസ്യ വീഡിയോയ്ക്ക് ഇതിനകം ലഭിച്ചത് 18,000 റിയാക്ഷനാണ്. ഇത്തരത്തിൽ കോവിഡ് നിയന്ത്രണം, കിറ്റ്, ധനസ്ഥിതി എന്നിങ്ങനെ വിഷയങ്ങളിൽ 4 പ്രചാരണ വീഡിയോകളാണ് NDA ഇതുവരെ ഇറക്കിയത്. ഭരണനേട്ടത്തിൽ ഉറച്ചാണ് LDFന്റെ ഔദ്യോഗിക പ്രചാരണ വീഡിയോകൾ. 7 വീഡിയോകൾ ഇതിനോടകം ഉറപ്പാണ് LDF എന്ന ടാഗ്ലൈൻ വെച്ച് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. വികസനം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം, വിദ്യാഭ്യാസം ഇങ്ങനെ വിവിധ തലത്തിലുള്ള വീഡിയോകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ സിതാര പാടിയ LDF പ്രചാരണ ഗാനവും ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. സിനിമാ താരങ്ങളെ അടക്കം ഉപയോഗിച്ചാണ് UDF വീഡിയോകളുമായി രംഗത്തെത്തുന്നത്. പിൻവാതിൽ നിയമനം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണങ്ങൾ, പ്രളയ ഫണ്ട് തട്ടിപ്പ്, അക്രമ രാഷ്ട്രീയം തുടങ്ങിയവയൊക്കെ UDF വീഡിയോയിൽ വ്യക്തമാണ്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥ റിപ്പോർട്ടിൽ വിവിധയിടങ്ങളിൽ. കൂട്ടത്തിലിറക്കിയ ശബരിമല വീഡിയോ വിവാദത്തെ തുടർന്ന് UDF പിൻവലിക്കുകയും ചെയ്തു. LDF വരും, എല്ലാം ശരിയാകും എന്ന പരസ്യവാചകം ഓർമ്മയില്ലേ? 5 ശേഷവും ഇതിനെ ചൊല്ലിയുള്ള ട്രോളുകൾക്ക് ഒരു കുറവുമില്ല. ഇനി ആര് ഭരണത്തിൽ വന്നാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ വീഡിയോകളും സ്മരിക്കപ്പെടും എന്നതിൽ ഒരു സംശയവുമില്ല. ഇനി സോഷ്യൽ മീഡിയയിലെ താരങ്ങളായ രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. കണക്ക് പുസ്തകവുമായി ബാബു രാമചന്ദ്രനാണ് നമുക്കൊപ്പമുള്ളത്. ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പെർഫോമൻസ് അളക്കുന്ന ക്രൗഡ് ടാങ്കിൾ ഉപയോഗിച്ച് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഫേസ്ബുക്ക് പ്രകടനം വിലയിരുത്തുന്നു. ഇന്ന് രാവിലെ 11:30 വരെയുള്ള കണക്കുകളാണ് ഇതിനുപയോഗിച്ചത്. കഴിഞ്ഞ 24 ഏറ്റവും നന്നായി പെർഫോം ചെയ്ത FB പോസ്റ്റ് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയുടേതാണ്. ഉത്തർപ്രദേശിൽ തീവണ്ടി യാത്രയ്ക്കിടെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിലുള്ള പ്രതിഷേധമാണ് ഇത്. സംഭവത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നാണ് പോസ്റ്റിൽ ജോസ് കെ മാണി ആവശ്യപ്പെടുന്നത്. 2 പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥി PC ജോർജിന്റെ പോസ്റ്റാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി പരിധിയിൽ പ്രചാരണം അവസാനിപ്പിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പോസ്റ്റ്. 3rd കുന്നംകുളത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പോസ്റ്റാണ്. ചെങ്കുടിയുമായി വഴിയരികിൽ നിൽക്കുന്ന ഒരമ്മയെക്കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. ഒപ്പം അവരുടെ ഫോട്ടോയുമുണ്ട്. ഇനി ഫോട്ടോകൾ മാത്രമെടുത്താൽ 1rd തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ പോസ്റ്റാണ്. കണ്ണൻ ഓഫീസിലെത്തിയപ്പോൾ എന്ന അടിക്കുറിപ്പിലുള്ള ഫോട്ടോയിൽ മേയറുടെ ഓഫീസിൽ ഒരു കുഞ്ഞുമായി നിൽക്കുന്ന മേയറെ കാണാം. ചെങ്ങന്നൂരിലെ LDF സ്ഥാനാർത്ഥി സജി ചെറിയാന്റെ പോസ്റ്റാണ് 2rd. പ്രളയകാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന MLA ഫോട്ടോയുടെ പശ്ചാത്തലത്തിൽ പ്രചാരണ പ്രസംഗം നടത്തുന്ന സജി ചെറിയാനാണ് ചിത്രത്തിലുള്ളത്. ഒരു വാക്സിനേഷൻ ചിത്രമാണ് 3rd. ഇത് പോസ്റ്റ് ചെയ്തത് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ MP ആണ്. കോവിഡ് വാക്സിനേഷൻ സ്വീകരിക്കുന്ന ചിത്രമാണ് കെ സുധാകരൻ പോസ്റ്റ് ചെയ്തത്. ഇനി ഇന്നത്തെ ഹിറ്റ് വീഡിയോകൾ. 1st കാഞ്ഞിരപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ജോസഫ് വാഴക്കൻ്റെ പോസ്റ്റാണ്. പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ നടന്ന പ്രചാരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതാണ് വീഡിയോ. Do not let people divide brother against brother. തൊട്ടുപിന്നിൽ നേമത്തെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ പോസ്റ്റാണ്. തൃപ്പൂണിത്തുറയിൽ നടന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റോഡ് ഷോയുടെ വീഡിയോയാണ് ഇത്. വട്ടിയൂർക്കാവിലെ ഇടത് സ്ഥാനാർത്ഥി VK പ്രശാന്തിന്റെ പോസ്റ്റാണ് 3rd. UAE കഴിയുന്ന ആര്യശ്രീയും അനന്തശ്രീയും തയ്യാറാക്കിയ പ്രചാരണ വീഡിയോയാണ് ഇത്. ഇന്നത്തെ വോട്ട് ലൈൻ ഇവിടെ അവസാനിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകൾക്കും asianetnews.com സന്ദർശിക്കാം. തത്സമയ വിവരങ്ങൾക്ക് asianetnews ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാം. സോഷ്യൽ മീഡിയയുടെ പൾസ് അറിയുന്ന വാർത്തകളുമായി വീണ്ടും കാണാം.